ഫണ്ട് നൽകിയില്ലെന്ന കാരണത്താൽ ഇടുക്കിയിലെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള റോഡുകളുടെ നിർമ്മാണം നിലച്ചെന്ന പ്രചാരണം ശരിയല്ലെന്ന് മുൻ ധനകാര്യവകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു. കിഫ്ബിക്ക് ആവശ്യത്തിന് ഫണ്ടുണ്ട്. കരാറുകാരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായതാവാം ഫണ്ട് നൽകാത്തതെന്ന് തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. സി പി എം രാജാക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈസൻപാലിയിൽ സംഘടിപ്പിച്ച കേരള വികസനവും കിഫ്ബിയും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയുടെ സമഗ്ര വികസനത്തിന് വഴി തെളിക്കുന്നതായിരുന്നു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണമാരംഭിച്ചിരിക്കുന്ന റോഡുകൾ. എന്നാൽ കോടികൾ ഫണ്ട് അനുവദിച്ചിരിക്കുന്ന റോഡുകളുടെ നിർമ്മാണം ഇടക്കാലത്ത് നിലയ്ക്കുകയും ചെയ്തു. കരാറുകാർ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബില്ല് സമർപ്പിച്ചിട്ടും സർക്കാർ ഫണ്ട് നൽകാത്തതാണ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കുവാൻ കാരണമെന്നായിരുന്നു ബില്ലിൽ കോൺഗ്രസ് അടക്കം ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇത് ശരിയല്ലെന്നും കിഫ്ബിക്ക് ആവശ്യത്തിന് ഫണ്ടുണ്ടെന്നുമാണ് മുൻ ധനകാര്യവകുപ്പ് മന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ പ്രതികരണം. സാധാരണ കരാറുകാർ നമ്മുടെ പുറകിടക്കാണ്. ഇപ്പൊ കരാറുകാരുടെ പുറകിടക്കണം ഈ വർക്ക് എടുക്കാൻ വേണ്ടി. അത്രയേറെ വർക്കുകളാണ്. ഇത് എളുതരമായിട്ട് ആരും കരുതാൻ പാടില്ല. ഏതായാലും കിഫ്ബിയുടെ വീഴ്ച കൊണ്ട് പണമില്ലാത്തത് കൊണ്ട് ബില്ല് പാസ്സാകാത്ത പ്രശ്നം ഉണ്ടാവില്ല. 52 കോടി രൂപ സെറ്റിൽ ചെയ്തിട്ട് 2 കോടി രൂപയെ എടുത്തുള്ളൂ എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പറഞ്ഞതുപോലെ ചെയ്തിരിക്കണം, ചെയ്തെന്നുള്ള സർട്ടിഫിക്കറ്റും വേണം, അല്ല നടക്കില്ല. ഞാനൊരു സംശയമില്ല. അപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. പണമില്ലാത്തതുകൊണ്ട് നടക്കാതിരിക്കില്ല. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായ തർക്കമുണ്ടെങ്കിൽ ചെയ്തതിനെക്കുറിച്ച് അത് പരിശോധിക്കാനുള്ള രീതിയുണ്ട്. അന്ന് കൊടുത്ത് എത്രയും. കിഫ്ബിയുടെ പ്രവർത്തനം കൃത്യമായിട്ടാണ് പോകുന്നത്. മറ്റൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകളും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകില്ല. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച കണ്ടെത്തിയാൽ മാത്രമേ ഫണ്ട് മാറാൻ കഴിയാതെ വരികയുള്ളൂവെന്നും തോമസ് ഐസക് പറഞ്ഞു. ബൈസൻവാലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ കമ്മിറ്റി അംഗം ശൈലജ സുരേന്ദ്രൻ, ഏരിയ സെക്രട്ടറി എം എൻ ഹരിക്കുട്ടൻ, എം പി പുഷ്പരാജൻ, എം എസ് രാജു, എൻ പി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.